അസ്സലാമു അലൈക്കും. വെൽക്കം ടു അമ്മോസ് ഫാഷൻ. ഞാനിന്നിവിടെ കാണിക്കുന്നത് വെൻ കോളർ വെച്ചിട്ടുള്ള ഒരു പ്ലീറ്റഡ് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അതിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹാൻഡ്ലൂമിൻ്റെ ഒരു സാരിയാണ്, പിന്നെ കോട്ടൻ്റെ ലൈനിങ്ങും, പിന്നെ ബാക്കിൽ വെക്കാനുള്ള സിബും. അത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ആദ്യം ഫ്രണ്ട് യോക്കിനുള്ള ലൈനിങ് ആണ് വിട്ടുന്നത്. ലെങ്ത് നമുക്ക് 15 ഇഞ്ച് അടയാളപ്പെടുത്താം. ലെങ്ത് 15 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ അടയാളപ്പെടുത്താം. സാധാരണ 6.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് പെൻ കോളർ ആയതുകൊണ്ട് 6 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ആം ഹോളും 7 ഇഞ്ചിൽ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് 8.5 ഇഞ്ചാണ്. പെൻ കോളർ ആയതുകൊണ്ട് 6 ഇഞ്ചും കൂടി കൂട്ടി അടയാളപ്പെടുത്തി കൊടുക്കണം. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്ത് 10.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. ഇത് 17 വയസ്സുള്ളൊരു കുട്ടിയുടെ അളവുകളാണ്. അടിഭാഗത്ത് 8 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. 1.5 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ട് 9.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കൈക്കുഴി കുഴിച്ചു വെട്ടാം. അത് നമുക്ക് 1.5 ഇഞ്ചിൽ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ഫ്രണ്ട് കൈക്കുഴിക്കുള്ള അടയാളപ്പെടുത്തുക. ഒന്ന് വരച്ചെടുക്കും. ഇത് ബാക്ക് ഭാഗത്തിൻ്റെ കൈക്കുഴിയാണ്. ഇത് വെച്ച് വെട്ടണ കാരണം ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണ്. നമുക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റോക്ക് കൊടുക്കാം. നമുക്ക് ഈ അടയാളത്തിൽ കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ബാക്ക് വെട്ടിയതിന് ശേഷം ഈ കൈക്കുഴി വെട്ടിയെടുക്കാം. കൈക്കുഴിയുടെ ഈ ഭാഗം വെട്ടിയെടുക്കാം. ഇത് വെച്ചിട്ട് ഇനി ബാക്ക് യോക്കിന്റെ ലൈനിങ് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിന്റെ കൈക്കുഴി വെട്ടിയെടുക്കാം. നമുക്ക് ബാക്ക് യോക്കിന്റെ ലൈനിങ് വെട്ടിയെടുക്കാം. അത് നമുക്ക് ഇവിടെ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അത് നമുക്കിവിടെ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ വരച്ചു കൊടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തി 1 ഇഞ്ചിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഭാഗം വെച്ചെടുക്കാം. ഈ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഫ്രണ്ട് ഭാഗം വെക്കാം. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇവിടെ ആയിട്ട് ബാക്ക് നെക്കിൻ്റെ വിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 2.5 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി താഴത്തേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് 1 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോർട്ട് സ്ലോപ്പ്. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കാം.
ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ബെൻ കോളർ ആയതുകൊണ്ടാണ് ബാക്ക് ഭാഗത്തിന് 1 ഇഞ്ച് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കോളർ ആണെങ്കിൽ 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ഇത് ബെൻ കോളർ ആകുമ്പോൾ ഇങ്ങനെ 1 ഇഞ്ച് ബാക്ക് ഭാഗത്തിന് എന്തായാലും എടുക്കണം. നമുക്കിത് വെട്ടിയെടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ നെക്കിന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ വെട്ടിയെടുക്കാം. നല്ല തുണി കൂടി വെട്ടിയതിന് ശേഷം നമുക്ക് നെക്കിന്റെ ലെങ്ത് അടയാളപ്പെടുത്താം. ഇനി നമുക്കിവിടെ 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. 1 ഇഞ്ചായാലും മതി, 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നമുക്കൊന്നും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെട്ടിയെടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സ്കേർട്ട് ഭാഗം കൂട്ടുമ്പോൾ ഒരു ഭാഗം തൂങ്ങി വരും. ഇപ്പൊ നമ്മളെ ലൈനിങ്ങിന്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിന്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഞാൻ സ്കേർട്ട് ഭാഗത്തിന്റെ ലൈനിങ് വെട്ടിയെടുക്കാം. 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. താഴെ 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് നമുക്കൊന്ന് സ്ലീവിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം. സ്ലീവിൻ്റെ ലൈനിങ് ഞാൻ സാരിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതിന് വേണ്ടി തുണി 4 മടക്കിയിടാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 22 ഇഞ്ചാണ് കൊടുക്കുന്നത്. 22 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് വിട്ട് 7.5 ഇഞ്ചാണ്. അതുകൂടെ 1 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് 8.5 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. താഴ്ഭാഗത്ത് വിടുത്ത് 4.5, അതുകൂടെ 1 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് 5.5 അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ആ 3 ഇഞ്ചിലേക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്ത് നമുക്ക് ജോയിൻ്റെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് ആണിത്. സ്ലീവിൻ്റെ ലൈനിങ് നമ്മളൊന്ന് വെട്ടിയെടുത്തു. ആദ്യം നമുക്ക് സ്ലീവ് വെട്ടാം. അതിന് ലൈനിങ് അതിൻ്റെ മേലെ വെച്ചിട്ട് വെട്ടിയെടുക്കാം. Thank you.
ഇപ്പോ നമ്മൾ രണ്ട് സ്ലീവും ഇട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രണ്ടിന്റെ ഭാഗം വെട്ടിയെടുക്കാം. സാരിയുടെ മുന്താണേന്നാണ് ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കണം. നമുക്ക് ബാക്ക് ഭാഗം വെട്ടിയെടുക്കാം. നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഇത് ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്തിന്റെ വിഡ്ത്ത് 2.5 കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ലെങ്ത് നമ്മൾ 3/4 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് 2.5 അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് 3/4 ഇഞ്ചിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വെട്ടിയെടുക്കാം. ഇത് ഫ്രണ്ടിന്റെ ഭാഗമാണ്. തുണി അടിപോലെ വെച്ചിട്ട് വെട്ടിയെടുക്കാം. 2.75 കൊടുത്തിട്ടുണ്ടായിരുന്നത്. താഴേക്ക് 2.25 ഇഞ്ച് കൊടുക്കാം. നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വെട്ടിയെടുക്കാം. ഇവിടെ 2.75ഉം ഇവിടെ 2.25ഉം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിന് സിബ് വെക്കാനുണ്ട്. അപ്പോൾ സിബ് വെക്കാനുള്ള 2 പീസാണിത്. ഇത് ബാക്കി ഭാഗമാണ്. ഇതാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത്. ഇതിന്റെ ഫുൾ ലെങ്ത്തും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വെട്ടണില്ല. ഇത് നമ്മൾ പ്ലീറ്റിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാം.